അഞ്ജന ജയ. അപ്പൊ നമുക്ക് ഇവിടെ കുക്കിംഗ് വീഡിയോ ചെയ്യാനായിട്ട് കിട്ടിയതിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് സീസണൽ ഫുഡ് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പൊ ഇപ്പോ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ചക്ക. ചക്ക നമ്മൾ ചക്ക ചക്കപ്പുരു അതൊക്കെ എടുത്ത് നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊണ്ട കളയുന്ന ഒരു സാധനമാണ് ചക്കപ്പൂ. ഞാൻ ചക്കപ്പൂവിന് വെച്ച് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഇതാണ് ചക്ക കൂഞ്ഞിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ ഇത് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, മുളക് പൊടി, ഉപ്പ്, കോൺഫ്ലവർ, പിന്നെ ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടി കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ മഞ്ഞപ്പൊടി, പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങ, വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് വെള്ളം, പിന്നെ തക്കാളി, സവാള, ക്യാരറ്റ്, നാരങ്ങ, കറിവേപ്പിൽ. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി ഇട്ട് ഒന്ന് ചൂടാക്കി. മുളക് പൊടി ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കത് ചക്ക കുഞ്ഞിലേക്ക് ഇട്ടു കൊടുക്കാം. ആരാരുമേ തേടാത്ത നിന്നുൾ നാമ്പു തേടി, ആരാരുമേ കാണാത്തൊരാദാഹങ്ങൾ പുൽകി, നീ പോകും ദൂരം. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ടു കൊടുക്കാം. പാത്തിന് മല്ലിപ്പൊടി ഇട്ട് ഒന്ന് ചൂടാക്കി. ഇപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അത് ചക്ക കുഞ്ഞിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ മസാല ഇട്ടൊന്ന് ചൂടാക്കാം. ചിക്കൻ മസാല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അത് ചക്ക കുഞ്ഞിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കളർ കിട്ടാൻ വേണ്ടി കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ വേണ്ടത് കോൺഫ്ലവറാണ്. അത് പാകത്തിന് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. അപ്പം അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ചക്ക കുഞ്ഞിൻ്റെ മിക്സിലേക്ക് നമുക്ക് ഈ നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിക്കാം. പാകത്തിന് ഒരു നാരങ്ങയുടെ പകുതി അല്ലെങ്കിൽ
വേണ്ട നാരങ്ങ നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് എന്തുമാത്രം ചക്കക്കൂഞ്ഞെല്ലാം എടുക്കണോ അതിനനുസരിച്ച് നാരങ്ങ നേരം പിഴിഞ്ഞ് വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഏകദേശം ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ഒക്കെ മാരിനേറ്റ് ചെയ്തെടുക്കാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനൊരു പാൻ ചൂടാക്കാം. ഇനി നമുക്കിതിലേക്ക് തന്നെയാണ് ചൂടായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൂന്തി ഇട്ട് കൊടുക്കാം. ടോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മള് രണ്ടു വശം നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് കറിവേപ്പില ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.